ഒരു സൈക്കിള് പോണ കണ്ടില്ല മുന്നില്, ആ സൈക്കിള് മൂപ്പര് ചവിട്ടുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറെ നേരം അത് ശ്രദ്ധിക്കുന്നു, ചവിട്ടാതെ ഇങ്ങനെ പോകുന്നുണ്ട്. ഏതായാലും മൂപ്പരോട് ഒന്ന് ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്താണ് എന്നുള്ളത്. അങ്ങനെ പോകുന്നുണ്ട്. സൈക്കിളൊന്ന് സൈഡാക്കോ, അപ്പൊ ചോദിച്ചു നോക്കട്ടോ എന്താണ് ബാക്കി കാര്യങ്ങൾ നോക്കുള്ളു. ഇലക്ട്രിക് ബൈക്കുകളൊക്കെ ഒരുപാട് ഇറങ്ങുന്ന ഈ ഒരു സമയത്ത്, ഈ ഒരു കാലത്ത് ഇപ്പോൾ പെട്രോളിനൊക്കെ ഒരുപാട് പൈസ ഇങ്ങനെ ദിവസം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ വരുന്നൊരു സൈക്കിൾ കണ്ടില്ലേ, ഈ വരുന്നൊരു സൈക്കിള് മൂപ്പര് ചവിട്ടാതെ ഇങ്ങനെ വരികയാണ്. അശാൻ ചവിട്ടാതെ ഇങ്ങനെ വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ബാക്കിലുള്ള ഗുഡൻസ് എന്നുള്ളത് നമുക്ക് കാണാം. സൈക്കിളൊന്ന് സൈഡായിക്കോളി, ബാക്കിൽ കാറുണ്ടോ ഒന്ന് പൊക്കോട്ടെ. എന്താ പേരെന്താ? എൻ്റെ പേര് കോയമോൻ. കോയമോൻ, എന്താണ് ഇതിൻ്റെ പിന്നിലെ ഗുഡൻസ്? എന്താണ് ഈ ഒരു സൈക്കിൾ എങ്ങനെയാണ് ഓടുന്നത്? ഞാൻ ഈ ഫേസ്ബുക്കിൽ നിന്ന് കുറേ നോക്കിയിട്ട് ഈ ബിനീസ് എന്ന ആളെ നമ്പർ ഞാൻ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട് അങ്ങനെ കണ്ടപ്പോൾ അവൻ്റെ താഴത്ത് നമ്പർ കിട്ടി. അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്ത് അവനെ നാട്ടിൽ പോയി കണ്ട് കണ്ടു. അപ്പം ആദ്യം എന്നോട് ഒരു നിബന്ധന, എനിക്ക് പൈസയും സൈക്കിൾ ആദ്യം തരാം. സാധനം ഓൺലൈനിൽ വെട്ടിച്ചിട്ട് നമുക്ക് ഇത് പണിയെടുക്കണം, കുറച്ച് ടൈം ഉണ്ടാവുന്നു. പക്ഷേ എനിക്ക് ടൈം എത്ര ആയാലും വേണ്ടത് സാധനം വൃത്തിയായി കിട്ടണം. ഞാൻ ചെറിയ മെക്കാനിക്കാണ്, നടക്കാവ് ഇൻഡസ്ട്രിയിൽ മെക്കാനിക്കാണ്. എനിക്ക് അത് അവൻ്റെ പണി എൻ്റെ പണി ഒരുപോലെ തന്നെ. അപ്പോൾ നമ്മളെ ഓരോ രീതിയിൽ അതേ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവന് സാധനം കൊടുത്തിട്ട് ചെറിയ കൊറോണ പ്രശ്നമായിട്ട് കുറച്ച് നേരം വേണം, എന്നാലും പ്രശ്നമില്ല. എനിക്ക് സമാനം ക്ഷമ സാധനമുണ്ട്, അത് ഞാൻ ഉണക്കി കൊടുത്തു. ഏകദേശം എത്ര ദിവസം എടുത്തു ഈ ഒരു സൈക്കിൾ ഈ രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ? ഏകദേശം ആ കൊറോണ വന്ന് എൻ്റെ അച്ഛൻ്റെ കേസായി, അങ്ങനെയൊക്കെ അങ്ങനെ ഒരു കൊല്ലത്തോളം അങ്ങനെ പോയിട്ടുണ്ട്. എന്തായാലും സാധനം എനിക്ക് കിട്ടിയപ്പോൾ ഒരു 6 മാസമായി. എങ്ങനെയുണ്ട്, സാറ്റിസ്ഫൈഡ് ആണോ? ഇപ്പോൾ സൂപ്പറായിട്ട് ഞാൻ പോകുന്നത്, സൂപ്പറായിട്ട് എല്ലാവരും. ഞാൻ സൈക്കിൾ ഓടിക്കുമ്പോൾ എല്ലാവരും എന്നെ അത്ഭുതം നോക്കാം. ഇവൻ ചവിട്ടുന്നില്ല, ഇവരിങ്ങനെ ഓടിച്ചു പോകണ്ട്. അവൻ്റെ ചില ആൾക്കാർ എന്നെ നിർബന്ധമായിട്ട് വിളിക്കരുത് അവിടെ നിർത്തിണ്ട്. ഇതിനെ ഫുള്ള് ഡീറ്റെയിൽസ് ചോദിക്കും. ഞാൻ എല്ലാവരും ഞാൻ നല്ല രീതിയാണ് പറയുന്നല്ലേ. അപ്പം ഈ ഒരു സൈക്കിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു സാധാരണ സൈക്കിളിൽ നിന്ന് പ്രത്യേക മാറ്റങ്ങളോ ശൈലിയിൽ നിന്നും മാറ്റമോ ഒന്നുമില്ല. കാരണം ഇവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട് എന്നല്ലാതെ ഞങ്ങൾ പ്രത്യേകിച്ച് വേറെ പിന്നെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഈ ഒരു സൈക്കിളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയൊക്കെയാണ് സെറ്റിങ്സ് ചെയ്തത് എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് കാണാം അല്ലേ. ആ ഒന്ന് നമുക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക, എവിടെയൊക്കെയാണ് ബാറ്ററിയും കാര്യങ്ങളും ഒന്ന് സൈക്കിളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് ഫിറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാട്ടോ. അതിൻ്റെ മോട്ടർ അത് കണക്ഷനായിട്ട് ബാറ്ററി, ഇവിടെ ബാറ്ററിയാണ്, ഇതിൽ ബാറ്ററിയാണ്. പിന്നെ ഡിസ്പ്ലേ ഉണ്ട്, ഡിസ്പ്ലേ കാര്യങ്ങൾ ഇവിടെയാണ് വരുന്നത് അല്ലേ. ആ വണ്ടി ഒന്ന് പോയിക്കോട്ടെ. പിന്നെ ആക്സിലേറ്റർ ഉണ്ട്, ആക്സിലേറ്റർ ആണ് ഇത്. പിന്നെ വേറെ എന്തൊക്കെയാണ്? അടുത്ത് ഇൻഡിക്കേറ്റർ കിട്ടിക്കണ്, ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ട്. ഓരോ വർക്കിംഗ് ഉണ്ട്, ഓരോ വർക്കിംഗ്, പല രീതിക്കുള്ള വർക്കിംഗ് കാര്യങ്ങൾ. ബാക്കിലാണ് അല്ലേ. അപ്പൊ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണമെങ്കിൽ റൈറ്റിലേക്ക് ഇട്ടാല് ബാക്ക് വർക്കിംഗ് കാണിച്ചു തരാം. കാണിക്കുന്നുണ്ട്. ഇപ്പൊ റൈറ്റിലേക്കാണ് ഇൻഡിക്കേറ്റർ ഇട്ട്. ഇനി അടുത്തോട്ട് വേണമെന്നുണ്ടെങ്കിൽ അടുത്തോട്ടായി. പിന്നെ ബ്രൈറ്റ് ഉണ്ട്, ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കും. രാത്രിയിലൊക്കെ ഒരു വണ്ടി സൈക്കിൾ പോകുന്നുണ്ട് എന്നുള്ളതിന് ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കും. ലൈറ്റ് പ്രത്യേകിച്ച് ഉണ്ട്. ഇതിന് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇതാണ്. ഇപ്പൊ ഇവിടെ ഒരു വലിയൊരു ലൈറ്റ് വേറെ വരുന്നുണ്ടല്ലോ. ആദ്യം ഇതിന്റെ കൂടെ ഈ ബാറ്ററിയിൽ തന്നെയാണോ ഈ കറണ്ടുകളൊക്കെ എടുക്കുന്നത്? അല്ല, സെപ്പറേറ്റ് ആണ്. ഇത് ഫോൺ ചെയ്യുന്ന ചാർജർ ഉപയോഗിച്ചാൽ മതി. അപ്പം ഇതിലെങ്ങനെ ചാർജിങ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഇവിടെ പിന്ന് വരുന്നുണ്ട്. അതിലവാ പിന്ന് കാണിച്ചെടുത്താ. ഇത് ഇവിടെയാണ് ഇതിന്റെ പിന്ന് വരുന്നത് അല്ലേ. ഈ ഒരു പിന്നിലേക്ക് ബോക്സ് ഉണ്ട്. ആ ബോക്സ് കറണ്ടിൽ കുത്തിയാൽ ഇവിടെ ഡിസ്പ്ലേ കാണിക്കും. ഡിസ്പ്ലേയിൽ 100 വരെ ചാർജ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓഫാക്കാം. ഓക്കെ. അപ്പോൾ ഇത് വേറെ പ്രത്യേക കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു കമ്പനി, ഹീറോൻ്റെ കമ്പനിയോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഇലക്ട്രിക് ബൈക്കിൻ്റെ കമ്പനി ഒന്നല്ല ഇത് നിർമ്മിച്ചത്. ഇപ്പം ഇത് നിർമ്മിച്ചത് ബിനീഷ് എന്ന് പറഞ്ഞാൽ ബിനീഷ് കാക്കൂരുള്ള ബിനീഷ് എന്ന ആളെ ആളാണ് ഈ ഒരു സൈക്കിള് സോളാറിൻ്റെ പരിപാടി എടുക്കുന്നുണ്ട്. പണിയെടുക്കുന്നുണ്ട്. അപ്പം വേറൊരാൾ സൈക്കിൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുണ്ടായി കൊടുക്കും അല്ലേ. അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം നിങ്ങളുടെ നമ്പറും കൊടുക്കാറുണ്ട്. ഇതിൻ്റെ അഭിപ്രായം കാര്യങ്ങൾ ബിനീഷ് എന്ന വ്യക്തിയുടെ നമ്പറും അദ്ദേഹം ഇതിലുണ്ടായ അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കും. ഓക്കെ ഓക്കെ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ടുള്ളത് ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കും. ഓക്കെ. അപ്പം ഈ ബാറ്ററി എത്ര ചാർജ് കിട്ടും, എത്ര കിലോമീറ്റർ? അങ്ങനെ 100 ഡിസ്പ്ലേ കാണിക്കും. 100 ഡിസ്പ്ലേ 3 ദിവസം നമുക്ക് ഓടിക്കാം.
മൂന്ന് ദിവസം ഓടിക്കാം. മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ കിലോമീറ്റർ 100 ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 40 കിലോമീറ്റർ മിനിമം പോയി വരും. 40 കിലോമീറ്റർ പോയി കിട്ടും, പോയി വരും. സ്ട്രൈറ്റ് റോഡാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം, പിന്നെയും ചാർജ് ഓവറായിട്ട് കിട്ടും. അപ്പൊ ഈ ഡൈനാമോ കാര്യങ്ങളൊക്കെ ബാറ്ററിയിലേക്ക് ഒന്ന് പിന്നെ വീണ്ടും ചാർജ് ചെയ്യാൻ, ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചാർജ് ആവാൻ എന്തെങ്കിലും ഓപ്ഷൻ വെച്ചിട്ടില്ല. അപ്പൊ ഈ രണ്ട് ഡൈനാമോ കൂടി വെച്ചാൽ സ്റ്റുഡിയോ ചാർജ് ഒന്നുകൂടി കിട്ടും. ഓക്കെ, പിന്നെ വേറെന്തൊക്കെയാണുള്ളത്? അപ്പം ഹബ്ബ് വരുന്നത് ഇവിടെയാണ് അല്ലേ, മോട്ടർ വരുന്നത് ഇവിടെയാണ്. ഒരു ഇതൊരു മോട്ടറാണ് അല്ലേ, നമ്മള് ബൈക്കിന്റെ ഒക്കെ ഒരു റിമ്മിന്റെ പോലെയാണ് ഈ ഒരു സെന്റർ ഭാഗത്തായിട്ട് കാണുന്നത്. പക്ഷെ ഇതൊന്നും പുറത്തുനിന്ന് പെട്ടെന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവില്ല ഇതൊരു മോട്ടറാണെന്നുള്ളത് അല്ലേ. ഈ ഒരു മോട്ടറിനൊക്കെ എന്ത് റൈറ്റ് വരുന്നുണ്ട്? ഇതൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്, ഓൺലൈനായി കിറ്റ് വാങ്ങിയതാണ്. അതിന്റെ കൂടെ തന്നെ ആക്സിലേറ്റർ മൊത്തത്തിലുള്ള ഒരു കിറ്റാണ്. ബോക്സ് പുറത്തുണ്ടാക്കിയതാണ്, പുറത്തുണ്ടാക്കിയതാണ്. പിന്നെ അതിന്റെ ഉള്ളിൽ കൺട്രോൾ ഉണ്ട്, കൺട്രോളറും അതിന്റെ ഉള്ളിൽ തന്നെയാണ്. അതിന്റെ സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിന്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഇത് വാട്ടർ പ്രൂഫ്, വെള്ളം കയറാൻ അങ്ങനത്തെ പ്രശ്നമൊന്നും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു കവറിംഗ് ചെയ്തു. ഈ ഒരു പിന്നിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറാ അങ്ങനത്തെ കവറിംഗ് ഉണ്ടാവും. അപ്പൊ ഇതിപ്പം എത്ര വർഷമായി നിങ്ങൾ ഓടിക്കലോടിഞ്ഞിട്ട്? എത്രയായി? ആറു മാസമായി. ഇത് പണി കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തോ. ഇതിപ്പം ഏതൊരാൾക്ക്, സാധാരണക്കാർക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റുന്ന ഒരാൾക്ക് കൊണ്ടെടുക്കാൻ പറ്റും അല്ലെ? ഈ പ്രത്യേക എക്സ്പീരിയൻസ് പിന്നെ പറയാനുള്ളത്, കൈമാറി കൊടുക്കരുത്. അത് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഇത് കീ കിറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വർക്കിംഗ് ആണ്. പിന്നെ ഓണാവും. ആ സാധാ ഒരു ബൈക്കിന്റെ എല്ലാ ഫീച്ചേഴ്സും ഒരുവിധമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതെന്താ? ഹോണാണ്. ആ ഹോണ് വേണം, അതിലുപരി ബെല്ലും ഉണ്ട്. ബെല്ലും ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ഒരു ലൈറ്റ് അതിന്റെ കണക്ഷൻ ആണോ? തരുന്ന സമയത്ത് സൈക്കിളിന്റെ കൂടെ ഉള്ളതാണ്? സൈക്കിളിന്റെ കൂടെ ഉള്ളത്. സൈക്കിൾ പുതിയത് വാങ്ങിയതാണോ? പുതിയ ടാറ്റന്റെ സൈക്കിൾ, ടാറ്റന്റെ പുതിയ സൈക്കിൾ വാങ്ങിയതാണ്. ഏതൊരു പഴയ സൈക്കിളിലും ചെയ്യാൻ പറ്റും അല്ലേ ഇതുള്ളൂ. പുതിയ സൈക്കിൾ തന്നെ ആവണമെന്നില്ല, നിങ്ങളെ കയ്യില് കുറച്ച് വൃത്തിയാണോ? വൃത്തിയുള്ള ഒരു സൈക്കിൾ ആവണം. നമ്മള് പിന്നെയും സൈക്കിളിന്റെ പണി പണി വേറെ വരരുത് അല്ലേ. ഈ സൈക്കിളിന് ഏകദേശം എത്ര രൂപ വന്നിട്ടുണ്ട്? ചെലവ് 8 രൂപ. 8,000 രൂപ സൈക്കിളിനും ഏകദേശം എത്ര എക്സ്പെൻസ്? നമ്മൾ ഈ ഒരു ഹബ്ബും ബാറ്ററിയും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളും എല്ലാം കൂടിയും അദ്ദേഹത്തിന്റെ ബിനീഷ് എന്ന് പറഞ്ഞ ആള് മൊത്തത്തിൽ ഒരു പൈസ പറഞ്ഞതാണോ അല്ലെ അത് കൂലി വേറെയും സാധനത്തിന് വേറെ എങ്ങനെയാണോ? അത് മൊത്തമായിട്ട് പറഞ്ഞ വെച്ചാല് സൈക്കിളിന് വേറെ തന്നെയാണ്. സൈക്കിളിന് വേറെ തന്നെ. അതിന്റെ ഫിറ്റിംഗ് ചാർജ്, ഓൺലൈനിൽ ചാർജ്, അതെല്ലാം കൂടി ഒരു 25,000 രൂപ. 25,000 രൂപക്ക് ഈ ഒരു സൈക്കിളിന് മൊത്തം സെറ്റ് ആയി കിട്ടും. അപ്പം 1,60 ഒരു ഏകദേശം നല്ലൊരു ബൈക്കിന്, ഒരു ഇലക്ട്രിക് ബൈക്കിന് 1,60 100,000 അടുത്ത് എന്തായാലും ഒരു ബൈക്കിന് വരും. ആ ഒരു സാധനത്ത് സൈക്കിളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ബൈക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടി 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ആക്കാൻ കഴിയും. 40 കിലോമീറ്റർ മൈലേജും കിട്ടും. 40 ഒന്ന് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 60 ഒരു എന്നൊക്കെ അടുത്ത് കിട്ടിക്കോളൂ അല്ലേ. സൂപ്പർ ആയിട്ട് പോകും. മക്കളാണല്ലേ. എന്താ പേരെന്താ? ഷാവിൽ അമീദ്. സൈക്കിൾ ഓടിക്കലുണ്ടാ? ഓടിക്കലുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ? ഇത് ഓടിച്ചിട്ടില്ലേ? എന്താ നീ ഓടിച്ചിട്ടുണ്ടാ? എന്താ പേരെന്താ? നിഹാല്. എത്രയാ പഠിക്കുന്നേ? പ്ലസ് 2. ഈ സൈക്കിളിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താ നല്ല സുഖമാണ്, ഓടിക്കാൻ സുഖമാണ്. വീട്ടിൽ സൈക്കിൾ ഉണ്ടാ? ആ സൈക്കിൾ ഇതോണ്ടാകണാ? ആണ്ടേ. എന്താ ഒന്നുണ്ടല്ലോ അല്ലേ. ഇത് എടുത്തു പോകലുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഓടിക്കാറുണ്ട്. അപ്പം ബൈക്ക് ഓടിക്കലുണ്ടോ? ബൈക്ക് ഓടിക്കലുണ്ടോ? ലൈസൻസ് ഉണ്ടോ? അപ്പം ഏതായാലും പിന്നെ ഈ ഒരു ഇത് ഇതുപോലുള്ളൊരു വാഹനം സൈക്കിളൊക്കെ ഉണ്ടാക്കി തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ നമ്പർ കൊടുക്കാം കേട്ടോ. അദ്ദേഹത്തിന് വിളിച്ചു കഴിഞ്ഞാൽ എത്ര വണ്ടിയും ഉണ്ടാക്കി കൊടുത്തോളൂ അല്ലേ. അപ്പോൾ ചാർജ് തീർന്നാലും ചവിട്ടി കൊണ്ടുപോകാമല്ലോ അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് ചവിട്ടിയിട്ട് വേണം. ധോനി ഓണാക്കാനൊന്നുമില്ലല്ലോ. ആദ്യം ഒന്ന് ചവിട്ടിയിട്ട് വേണം പോകാനുണ്ടോ. സൈക്കിളൊക്കെ ഓടിച്ചിട്ട് എനിക്ക് തോന്നുന്നു കാലം ഒരുപാടായി. ഇനി ബാക്കി നമുക്ക് ഇതിൽ കൊടുക്കാം. അയ്യോ സാറണ്ടാട്ടോ. അപ്പം ഇത് ചവിട്ടിനേക്കാട്ടിലും എന്താ പറയുക, ഭയങ്കര സുഖം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരു ബൈക്കിൽ പോകുന്ന അതേ ഒരു ഫീല് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ റോഡും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് ഒന്ന് ശ്രദ്ധിക്കാം. ഭയങ്കര ഷോക്കും കാര്യങ്ങളും പണ്ടത്തെ പുതിയ സൈക്കിളും കൂടി ആയതുകൊണ്ട് അതിൻ്റേതായ എല്ലാ ഫീലും കിട്ടുന്നുണ്ട്. അപ്പം ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിളൊക്കെ ആണ്, അതിൻ്റേതായ കുറവും കാര്യങ്ങളും ഉണ്ടാവും. അടിപൊളിയാണ് കേട്ടോ, ഉഷാറാണ്. അപ്പം ഇത് എടുക്കുന്ന സമയത്ത് ഒന്ന് ചവിട്ടി കൊടുക്കണം, അത്ര തന്നെ ഉള്ളൂ. അവർക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഇവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ ഉള്ളവരൊക്കെ അല്ലേ നമുക്ക് വേണ്ടി അല്ലേ. അപ്പം നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. Thank you.